വണ്ടി എടുത്തോണ്ട് പറയട്ടെ മാഡം, വണ്ടി മൂന്ന് ദിവസത്തെ എഗ്രിമെന്റ് ഉള്ളു. സാറിനോട് ഞാൻ പറഞ്ഞു ഈ മൊത്തം സാധനവും മാറ്റി. നിങ്ങളുടെ വണ്ടി ഗിയറിന്റെ ഇതെല്ലാം ഊരി മാറ്റിയിട്ട് ഗിയറിന് ഇത് ഫാഷൻ വെച്ചേക്കുവോ? ഒരു കുപ്പിയാ മറ്റോ ആ കമത്തി വെച്ചേക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ വാഹനത്തിന്റെ മുമ്പിലും പിന്നിലും നമ്പർ പ്ലേറ്റ് ഇല്ല. നമ്പർ പ്ലേറ്റിന് പകരം ദാ ബൂമർ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റേ ഇല്ല. ഇതുപോലുള്ള വാഹനങ്ങൾ പൊതുനിരത്തിൽ ഉപയോഗിക്കുമ്പോൾ ഇതിനകത്ത് നമ്പറില്ല. ഏതെങ്കിലും ഒരു കാൽനട യാത്രക്കാരനെ വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കണ്ടെത്താൻ യാതൊരു മാർഗ്ഗവുമില്ല. അപ്പോൾ ഈ പൊതുജനങ്ങൾ ആരെങ്കിലും ഒരു അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ അവർക്കൊരു ഇൻഷുറൻസ് ക്ലെയിം കിട്ടണമെങ്കിലോ എന്തിനായാലും ഇത് വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ ഈ വാഹനത്തിന് സൗണ്ട് കണ്ടോ? ഈ വാഹനം നിങ്ങൾ കണ്ടോ? ഇന്നലെ ഞങ്ങളുടെ കൊല്ലം എൻഫോഴ്സ്മെൻറ്റിൻ്റെ ടീം ഏവർത്ത് പരിശോധന നടത്തുന്ന വേളയിൽ ഈ വാഹനം കൈകാണിക്കുകയും എന്നാൽ ഈ വാഹനം നിർത്താതെ പോവുകയും മറ്റൊരു വാഹനത്തെ തട്ടാൻ പ്രാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എന്നിട്ട് ഈ വാഹനത്തെക്കുറിച്ച് ഈ വാഹനം ആർ ടി ഒയുടെ ശ്രദ്ധയിൽ ഞങ്ങൾപ്പെടുത്തുകയും ആർ ടി ഒയുടെ ബഹുമാനപ്പെട്ട എൻഫോഴ്സ്മെൻറ്റ് ആർ ടി ഒ ബിജു സാറിൻ്റെ നിർദ്ദേശം ഈ വാഹനം കണ്ടാൽ തന്നെ ഇതിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ഞങ്ങളെ അറിയിച്ചിട്ടുള്ളതുമാണ്. അങ്ങനെ ഇരിക്കുകയാണ്. ഇന്ന് പത്തനാപുരത്ത് വെച്ച് ഈ വാഹനം നമ്പർ പ്ലേറ്റ് ഇല്ല. നിങ്ങൾ നോക്കൂ, ഈ വാഹനത്തിൻ്റെ മുമ്പിലും പിന്നിലും നമ്പർ പ്ലേറ്റ് ഇല്ല. പിറകിൽ ബൂമർ എന്ന് മാത്രമാണ്. നമ്പർ പ്ലേറ്റിൻ്റെ സ്ഥാനത്ത് ഇവർ വെച്ചേക്കുന്ന ബോർഡ് എന്ന് വെച്ചാൽ ബൂമർ എന്ന് പറഞ്ഞൊരു ബോർഡ് മാത്രമാണ് വെച്ചേക്കുന്നത്. അതുപോലെ ഇനി വാഹനത്തിൻ്റെ കളർ ആൾട്ടർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൗണ്ട് ആൾട്രേഷൻ, അതുപോലെ ഫിലിം ഒട്ടിച്ചേക്കുന്ന കണ്ടോ? ഇങ്ങനെ ഇത് വന്ന് കുട്ടികളാണ് ഇതിനകത്ത് വന്നത് അല്ല. വാഹനം നമ്മൾ പിടിച്ച് നമ്മൾ അടുത്തോട്ട് ചെന്നപ്പോൾ ഇവർ വാഹനം എടുത്തോണ്ട് ഓടാൻ ശ്രമിച്ചു. പിന്നെ ഞങ്ങൾ വെച്ചെന്ന് ഞങ്ങൾ തന്നെ സ്റ്റാർട്ടായില്ല. അത് കാരണം നമ്മൾ കിട്ടി അവന് വണ്ടി എടുത്തോണ്ട് പോകാനുള്ള ഒരു വെപ്രാളത്തിൽ കയറിയതായിരുന്നു. നമ്പർ പ്ലേറ്റ് ഉണ്ടോ സാറേ? നമ്പർ പ്ലേറ്റിന് പേര് എന്താ ബൂമർ എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ഇത് മെനഞ്ഞാന്ന് അതായത് 4-ാം തീയതി മേവറത്ത് വെച്ചിട്ട് ഉദ്യോഗസ്ഥർ കൈ കാണിച്ചപ്പോൾ അവരെ ഇടിച്ചിടുന്ന രീതിയിൽ വണ്ടി പോയി. പോയപ്പം വണ്ടി പുറകെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്പറില്ല. ഇവർ വീണ്ടും അപകടകരമായ രീതിയിലാണ് വാഹനം ഓടിച്ചു പോയത്. അത് തൊട്ടപ്പുറത്ത് ഉമയനല്ലൂർ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് വേറെ ഏതോ വണ്ടിയിൽ തട്ടിയ ആൾ കൂടുകയൊക്കെ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട് പരിസരവാസികൾ. അപ്പോൾ ഇത് ആർ ടി ഒയുടെ ബഹുമാനപ്പെട്ട ആർ ടി ഒയുടെ ശ്രദ്ധയിൽപ്പെടുകയും സാറിൻ്റെ കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു. വാഹനം എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന് സാറിൻ്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ മഞ്ചള്ളൂർ കുണ്ടയം ഭാഗത്ത് വാഹന പരിശോധന നടത്തി വരവെയാണ് ആ റോഡിൽ വെച്ചിട്ട് ഈ വാഹനം അവിടെ ഒരു കല്യാണ ആവശ്യത്തിന് വന്നെന്നാണ് അവർ പറഞ്ഞത്. എന്താ അതിനകത്തും ഈ ബൂമർ എന്നുള്ള ഇത് എഴുതി വെച്ച ഒരു വാഹനം അപ്പോൾ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടു. വണ്ടിയുടെ കളറും പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മലപ്പുറത്തുനിന്ന് അവരെ അവരെ പറയുന്നത് അവരെ വേറെ എവിടെയും പിടിക്കപ്പെട്ടിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ആ വണ്ടിയുടെ ഡ്രൈവറുടെ മൊഴിയിൽ അവർ കോളേജുകളിലൊക്കെ പരിപാടിക്ക് വേണ്ടി ഇത് കൊണ്ടുപോകുന്നതാണെന്നാണ് പറയുന്നത്. വണ്ടി ഓടിച്ച് കൊണ്ടുപോകത്തില്ല, അല്ലാതെ മറ്റേ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് അവരുടെ ഷോയ്ക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നാണ് അവർ പറഞ്ഞിരുന്നത്. വണ്ടിയിലിപ്പം മൊത്തം ഒഫൻസാണ്. സൈലൻസറൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് എല്ലാം ഇളക്കിയിട്ട് വാഹനത്തിനകത്ത് വെച്ചിട്ടുണ്ട്. വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വാഹനത്തിനകത്തിരിക്കുകയാണ്. കണ്ടെത്തി ഓണർ ഇപ്പം ഇത് ഓണർഷിപ്പ് മാറിയിട്ടില്ല. വണ്ടി ഇപ്പോഴും മലപ്പുറത്തുള്ള ഒരു ഓണറുടെ പേരിലാണ് കിടക്കുന്നത്. ഒരാളുടെ പേരിലാണ് അയാളാണ് ഓണർ. വണ്ടി ഇപ്പം കൊട്ടാരക്കര മുസ്ലിം സ്ട്രീറ്റിലുള്ള ഒരാളാണ് വാങ്ങിയതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ ഇനിയിപ്പം വണ്ടി ഇതെല്ലാം ഓൾട്രേഷൻ എല്ലാം മാറ്റിയിട്ട് നോർമൽ കണ്ടീഷനിലാക്കി വണ്ടി കാണിച്ചതിന് ശേഷം മാത്രമേ ബാക്കി ഇതിൻ്റെ നടപടികൾ അവസാനിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും ഏവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരാളെന്നല്ല, ഏവരും മനസ്സിലാക്കേണ്ടത്. നമ്മളോ നമ്മൾ നമ്മുടെ കുടുംബാംഗങ്ങളോ നമ്മുടെ കുട്ടികളോ നമ്മുടെ ബന്ധുക്കളോ മറ്റാരെങ്കിലും ആയിക്കോട്ടെ റോഡിലൂടെ നടന്നു പോവുക, അല്ലെങ്കിൽ ഈ വാഹനം വന്ന് ഇടിച്ചിട്ടു, നമ്മൾ എങ്ങനെ ഇത് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റും? യാതൊരു രീതിയിലും ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്ന്, ഈ നമ്പർ പ്ലേറ്റ് ഇല്ല. ഇതുപോലുള്ള വാഹനങ്ങൾ പൊതുനിരത്തിൽ ഉപയോഗിക്കുമ്പോൾ ഇതിനകത്ത് നമ്പറില്ല. ഏതെങ്കിലും ഒരു കാൽനട യാത്രക്കാരനെ വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കണ്ടെത്താൻ യാതൊരു മാർഗ്ഗവുമില്ല. ഇന്നലെ ഞാൻ തന്നെ നമ്മുടെ സ്കോഡ് കൈകാണിച്ചിട്ട് നിർത്താതെ പോയതാണ് കൊല്ലത്ത് വെച്ചിട്ട്. അപ്പോഴും നമുക്ക് വാഹനം കണ്ടെത്താൻ നോക്കിയപ്പോൾ ഈ ബൂമർ എന്നുള്ള ഇത് മാത്രമേ ഉള്ളായിരുന്നു. അത് വെച്ചിട്ട് നമ്പർ ഇല്ലാത്തത് കാരണം നമുക്ക് നമ്പർ കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ ഈ പൊതുജനങ്ങൾ ആരെങ്കിലും ഒരു അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ അവർക്കൊരു ഇൻഷുറൻസ് ക്ലെയിം കിട്ടണമെങ്കിലോ എന്തിനായാലും ഇത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് പൊതുജനങ്ങൾക്ക് മൊത്തം ഭീഷണിയാണ് ഇങ്ങനെയുള്ള വാഹനങ്ങൾ. അപ്പം ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ കർശന നിർദ്ദേശമുണ്ട് ഇതേപോലുള്ള വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന്. KL10AW83211 എന്നതാണ് വാഹനത്തിൻ്റെ യഥാർത്ഥ നമ്പർ. ഇപ്പം ഇതിപ്പം പത്തനാപുരം സ്റ്റേഷനിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് വാഹനം. എന്താണ് ഡ്രൈവറേയും കൂടെ ഉൾപ്പെടെ ഡ്രൈവർ വണ്ടി നമ്മൾ കസ്റ്റഡിയിൽ എടുത്തപ്പോൾ തന്നെ ഡ്രൈവറേയും കൊണ്ടാണ് വന്നത്. ഡ്രൈവറേയും കൂടെ വണ്ടിയിൽ കൊണ്ട് ഇവിടെ വന്നു വാഹനം പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്.